നമസ്കാരം. ഞാൻ കവിത. അക്ഷരഭരണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രഥമയുടെ 9-ാമത്തെ പാഠത്തിൻ്റെ അഭ്യാസമാണ്. നമുക്കിനി അഭ്യാസത്തിലോട്ട് കടക്കാം. മലയാളം യാ അംഗ്രേസിമേ അർത്ഥ ലിഖിയേ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ അർത്ഥം എഴുതുകയാണ്. നമുക്കിനി ഓരോന്നായിട്ട് അർത്ഥം നോക്കാം. രഹ്ന താമസിക്കുക, പട്ന പഠിക്കുക, പഠ വായിച്ചു, പഠാന പഠിപ്പിക്കുക, ലിഖ എഴുതി, സിഖായ പഠിപ്പിച്ചു, ലിഖിന എഴുതുക, സീഖിന പഠിക്കുക, ഗയ പോയി, ജാന പോകുക, ജാക്കർ പോയിട്ട്, ആക്കർ വന്നിട്ട്, കേലിയെ വേണ്ടി, പീക്കർ കുടിച്ചിട്ട്, ഖാട്ട് കട്ടിൽ, മുച്ചേ അല്ലെങ്കിൽ മുച്ചുക്കോ എന്ന് പറഞ്ഞാൽ എനിക്ക്, അന്തർ അകത്ത്, ആരാം വിശ്രമം, അന്തർ വ്യത്യാസം, ബാഹർ പുറത്ത്, സമാചാർ പത്ര വർത്തമാന പത്രം ന്യൂസ് പേപ്പർ, സിലായി തുന്നൽ, അഖബാർ വർത്തമാന പത്രം അതും ന്യൂസ് പേപ്പറിനെയാണ് അഖബാർ എന്ന് പറയുന്നത്, ദാദി അച്ഛൻ്റെ അമ്മ, ദീദി ചേച്ചി, ഖിലൗന കളിപ്പാട്ട, കഹാനി കഥ, അംഗ്രേസി ഇംഗ്ലീഷ്. ഇനി അടുത്തത് ധ്യാൻ സേ പടിയെ ഔർ അർത്ഥ സമച്ചി എന്നാണ്. ശ്രദ്ധയോടെ വായിച്ച് അർത്ഥം മനസ്സിലാക്കാനാണ്. യഹാം ആക്കർ ഇവിടെ വന്നിട്ട്, ഖർ ആക്കർ വീട്ടിൽ വന്നിട്ട്, രുപ്പയാ ദേക്കർ രൂപ തന്നിട്ട്, കിതാബ് ലേക്കർ പുസ്തകം എടുത്തിട്ട്, ചായ് പീക്കർ ചായ കുടിച്ചിട്ട്. ഇനി അടുത്തത് 3-ാമത്തേത് കൈബാർ പടിയെ അവർ കണ്ടസ്ത് കീജി എന്നാണ്. അതായത് പല പ്രാവശ്യം വായിക്കുകയും ബൈഹാർട്ട് ചെയ്യുകയും ചെയ്യാനാണ്. കർ പ്ലസ് ഇയെ ആണ് കീജിയെ ആയി മാറുന്നത്. കറിൻ്റെ കൂടെ നമ്മൾ ഇയെ ചേർക്കുമ്പോഴാണ് കീജിയെ എന്നുള്ള വേർഡ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പി പ്ലസ് ഇയെ ആണ് പി ജിയെ ആവുന്നത്. ലേ പ്ലസ് ഇയെ ആണ് ലീജിയെ. ദേ പ്ലസ് ഇയെ ദീജിയെ. 4-ാമത്തേത് കോഷ്ടക സേ ഉചിത ശബ്ദ ചുൻകർ ഖാലിസ്ഥാൻ ഫർക്കർ ലിഖിയെ. ബ്രാക്കറ്റിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എടുത്ത് പൂരിപ്പിക്കാനാണ്. 1-ാമത്തേത് ആപ് ചായ് പി ജി എന്നാണ് അവിടെ വേണ്ടത്. അടുത്തത് ആ പുസ്തക ലീജിയെ. അവിടെ വരേണ്ടത് ലീജിയെയാണ്. അടുത്തത് ആപ് ഏക്ക് റുപ്പയ, അവിടെ ചേർക്കേണ്ടത് ദീജിയെയാണ്. 4-ാമത്തേത് ആപ് ഏക്ക് കാ, അവിടെ കീജിയെയാണ് എഴുതേണ്ടത്. 5-ാമത്തേത് ധ്യാൻ സേ പടിയെ ഓർ സമച്ചിയാണ്. എയുടെ മാത്രയും ഐയുടെ മാത്രയാണ്, അത് ജസ്റ്റ് വായിച്ചാൽ മതി. മേള, മൈദാൻ, തേൽ, തൈർന, ജേൽ, ജൈസ, മേല, മൈല, പേശ, പയർ. അടുത്തത് മലയാളം യാ അംഗ്രേസിമേ അനുവാദ കീജിയെ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്, തർജിമ ചെയ്യാനാണ്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. 1-ാമത്തേത് ആപ് യഹാം ആക്കർ ബൈഠിയെ, താങ്കൾ ഇവിടെ വന്ന് ഇരുന്നാലും. 2-ാമത്തേത് ബാഹർ ജാക്കർ ഖേലോ, പുറത്തു പോയി കളിക്കുവിൻ. 3-ാമത്തേത് ആപ് വഹാം ബൈഠ്കർ കാം കീജിയെ, താങ്കൾ അവിടെ ഇരുന്ന് ജോലി ചെയ്താലും. തും എഹ് കലം മത് ലോ, നിങ്ങൾ ഈ പേന എടുക്കാതിരിക്കുവിൻ. 9-ാമത്തെ പാഠത്തിൻ്റെ അഭ്യാസം
ഇവിടെ കഴിയുകയാണ്. അടുത്ത ദിവസം പത്താമത്തെ പാഠവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.